നമസ്കാരം. ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം അമൃത മഹോത്സവമായി ഭാരതമെങ്ങും കൊണ്ടാടുകയാണ്. ഭാരതത്തിൻ്റെ ദേശീയ പതാകയുടെ ശില്പിയുടെ ജന്മശതാബ്ദി വർഷം കൂടി ആയതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദേശീയ പതാക ശില്പിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 15 വരെ ദേശീയ പതാകയെ ആദരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഹർ ഘർ തിരംഗ എന്ന ഒരു പരിപാടിക്ക് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നു. സമൂഹ മാധ്യമങ്ങളിലെ പ്രൊഫൈൽ ചിത്രങ്ങൾ അത് ദേശീയ പതാകയുടെ ചിത്രമാക്കി മാറ്റാനുള്ള ആഹ്വാനം ചെയ്യുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ ദേശീയ പതാകയ്ക്കും ദേശീയ പതാകയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ചും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള ആദരസൂചകം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ആദരം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടും രാജ്യത്തെ ജനങ്ങൾ ഉപയോഗിക്കണം എന്നതാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് പിന്നിൽ. ഈ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് നിരവധി സെലിബ്രിറ്റികളടക്കമുള്ള ജനവിഭാഗം, സാധാരണ ജനങ്ങളടക്കം, രാഷ്ട്രീയക്കാർ, സിനിമാ നടീ നടന്മാർ എല്ലാവരും ഈ പ്രൊഫൈൽ ചിത്രം ദേശീയ പതാകയോടാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ദേശീയ പതാകയ്ക്കും അല്ലെങ്കിൽ ദേശീയത ആളിക്കത്തിക്കുന്ന പല പരിപാടികൾക്കും എതിർ നിൽക്കുന്ന ഒരു വിഭാഗവും നമ്മുടെ രാജ്യത്തുണ്ട്. തീർച്ചയായും അത് ചില മതസംഘടനകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകൾ, ഇവരൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് എതിരാണ്. അവർ അപ്പോഴും RSSനെ വിമർശിച്ചുകൊണ്ട് 52 വർഷം ഭാരതത്തിൻ്റെ ദേശീയ പതാകയെ അംഗീകരിക്കാത്ത സംഘടനയാണ് RSS എന്ന രീതിയിലുള്ള വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ചില നേതാക്കളടക്കം അത്തരം പ്രചരണങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ദേശീയ പതാക രൂപീകരിച്ച ദിവസം മുതൽ, അല്ലെങ്കിൽ ദേശീയ പതാക ഭാരതത്തിൻ്റെ ദേശീയ പതാക അംഗീകരിക്കപ്പെട്ട ദിവസം മുതൽ ദേശീയ പതാക നെഞ്ചോട് ചേർത്ത സംഘടനയാണ് RSS എന്നാണ് ചരിത്രം പറയുന്നത്. ദേശീയ പതാക ഏന്തിയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ RSS പങ്കെടുത്തിട്ടുള്ളത് എന്ന കാര്യം എല്ലാം ചരിത്രത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേശീയ പതാകയ്ക്ക് എതിരായിരുന്നു RSS എന്ന പ്രചരണത്തിൻ്റെ മുനയൊടിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദേശീയ പതാകയ്ക്കെതിരെ ഒരു നീക്കമുണ്ടാകുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഈ പ്രൊഫൈൽ പിക്ചറുകൾ ദേശീയ പതാക ആക്കിക്കൊണ്ടുള്ള ഒരു വലിയ പരിപാടിയുടെ പ്രാധാന്യവും അതുതന്നെയാണ്. കാരണം 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ദേശീയ പതാക ഉയർത്താൻ അനുവാദമില്ലാത്ത അല്ലെങ്കിൽ ദേശീയ പതാക ഉയർത്തുന്നതിനെ എതിർക്കുന്ന നിരവധി സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ജമ്മുകാശ്മീരിലെ ശ്രീനഗറിലെ ലാൽ ചൗക്കിലടക്കം ദേശീയ പതാക ഉയർത്താനുള്ള അനുമതിക്കായി വളരെയധികം സമരപരിപാടികൾ നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അന്ന് BJP നേതാവായ ഡോക്ടർ മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ സംഘടിപ്പിക്കപ്പെട്ട ഏകതാ യാത്ര പോലും കാശ്മീരിൽ ഇന്ത്യൻ പതാക ഉയർത്താനുള്ള അനുമതിക്ക് വേണ്ടിയുള്ളതായിരുന്നു. പല വിഘടനവാദ സംഘടനകളും അന്ന് അതിനെ എതിർത്തിരുന്നു. പക്ഷേ ഇന്ന് കാശ്മീർ അടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളടക്കമുള്ള ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദേശീയ പതാക അഭിമാനത്തോടുകൂടി പാറിപ്പറക്കുകയാണ്. ഇത് രാജ്യം നേടിയ ഏറ്റവും വലിയ നേട്ടമാണ്. രാജ്യത്തിൻ്റെ ഏകത, രാജ്യത്തിൻ്റെ അഖണ്ഡത, അത് സംരക്ഷിക്കുന്നതിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഇത്തരത്തിൽ ഇന്ന് രാജ്യം നേടിയിരിക്കുന്നത്. ദേശീയതയുടെ പേരിൽ ജനങ്ങളിൽ കൂടുതൽ ഐക്യമുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണനേട്ടം കൂടിയാണ്. അതിൻ്റെ ഒരു ആഘോഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്ദേശമായിട്ടാണ് എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയരട്ടെ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ദേശീയ പതാകയുടെ സ്വാധീനമുണ്ടാകട്ടെ. കാരണം ഇന്നത്തെ യുവതലമുറ ധാരാളം സമയം ചിലവഴിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിലാണ്. സമൂഹ മാധ്യമങ്ങൾ അവരെ വളരെയേറെ സ്വാധീനിക്കുന്നു. ഇതാണ് കേന്ദ്ര സർക്കാരിനെ ഇത്തരം പരിപാടികൾ ആഹ്വാനം ചെയ്യാനായി പ്രേരിപ്പിക്കുന്ന ഘടകം. അതുകൊണ്ട് തന്നെ ഹർ ഘർ തിരംഗ, കേന്ദ്ര സർക്കാരിൻ്റെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത വർഷം എന്ന പരിപാടി അടക്കം ഹർ ഘർ തിരംഗ എന്നീ പരിപാടികൾ ഭാരതത്തിലെ യുവജനങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹവുമെല്ലാം പതിവിൽ നിന്ന് വിരുദ്ധമായി വളരെയധികം ഉത്സാഹത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. ഇന്ന് ലോകമെമ്പാടും വളരെയധികം, ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും വളരെയധികം ബഹുമാനത്തോടുകൂടി അംഗീകരിക്കുന്ന ഒരു ദേശീയ പതാകയാണ് ഇന്ത്യൻ ദേശീയ പതാക. യുക്രൈനിലടക്കമുണ്ടായ പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നമ്മൾ പതിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നത് ഇന്ത്യൻ ദേശീയ പതാകയാണ്. കാരണം ഇന്ത്യൻ
ദേശീയ പതാക പതിപ്പിച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കായി ഉക്രൈൻ അധികൃതരടക്കം വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നവരെ പരിശോധനയില്ലാതെ അതിർത്തി കടത്തി വിട്ടിരുന്നു. അങ്ങനെ ലോകമെമ്പാടും വലിയ പ്രശംസ നേടുന്ന അല്ലെങ്കിൽ വലിയ ആദരവ് പിടിച്ചുപറ്റിയ ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറുമ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക ജനഹൃദയങ്ങളിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.